നിലാക്കീറിലേക്ക് സ്വാഗതം. അന്ധരായ മനുഷ്യർ ജീവിച്ചിരുന്ന ഒരു ഗ്രാമമുണ്ടായിരുന്നു. എല്ലാവരും അന്ധരായതുകൊണ്ട് തന്നെ അവർ മനോക്ലേശങ്ങളൊന്നുമില്ലാതെ സമാധാനത്തോടെ ജീവിച്ചു. അങ്ങനെയിരിക്കെ അവിടേക്ക് വിശേഷപ്പെട്ട വൈദ്യങ്ങൾ അറിയാവുന്ന ഒരു മനുഷ്യൻ എത്തിച്ചേർന്നു. അയാൾ അവരോട് കാഴ്ച എന്ന അതിശയത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ അവർക്ക് അയാളെ വിശ്വസിക്കാനായില്ല. കാരണം കാഴ്ച എന്ന അനുഭവം എന്താണെന്ന് അവർക്കറിയുമായിരുന്നില്ല. അയാൾ നിറങ്ങളുടെ മായാജാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും അവർക്കത് മനസ്സിലാക്കാൻ പോലുമായില്ല. കാരണം അവരെ സംബന്ധിച്ച് അയാൾ പറഞ്ഞതൊക്കെയും മറ്റൊരു ലോകത്തിൻ്റെ അനുഭവങ്ങളായിരുന്നു. ചിലപ്പോൾ അയാൾ പറയുന്നതൊക്കെയും വെറും നുണ പോലെ അവർക്ക് തോന്നി. അയാളെ വിശ്വസിക്കുകയെന്നാൽ അവർക്കൊരു വിധത്തിലും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത ഒരു ലോകമുണ്ടെന്ന് അവർക്ക് അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് മാത്രം അവർ അന്ധരായി തന്നെ ജീവിച്ചു മരിച്ചു. എന്നാൽ അയാൾ പറയുന്നത് വിശ്വസിക്കാൻ അവർക്ക് കഴിയുമായിരുന്നെങ്കിൽ അവരൊക്കെയും കാഴ്ചയുടെ വിസ്മയം അനുഭവിച്ചേനെ. കാരണം അയാളൊരു അപൂർവ വൈദ്യനായിരുന്നു. കഥയിലെ അന്ധരായ ഗ്രാമീണർ വൈദ്യൻ്റെ വാക്കുകൾ വിശ്വസിക്കാനാവാതെ നിസ്സഹായരായി നിന്നതുപോലെ യേശു നിത്യജീവനെക്കുറിച്ചും ജീവൻ്റെ അപ്പത്തെക്കുറിച്ചും പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനാവാതെ ക്ലേശിക്കുന്ന മനുഷ്യരെക്കുറിച്ചുള്ള വിവരണം സുവിശേഷത്തിലുണ്ട്. ആ സുവിശേഷത്തിൻ്റെ സന്ദർഭം ഇങ്ങനെയാണ്: തൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് യേശു പറയുമ്പോൾ അവൻ എങ്ങനെയാണ് തൻ്റെ ശരീരവും രക്തവും തങ്ങൾക്ക് നൽകാനാവുക എന്ന് യേശുവിൻ്റെ കേൾവിക്കാർ ചോദിക്കുന്നുണ്ട്. ഇത് അന്നത്തെ തലമുറയുടെ മാത്രം ചോദ്യമല്ല, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ച് നിസ്സഹായരാകുന്നവർ നമുക്കിടയിലുമുണ്ടല്ലോ. ചിലപ്പോൾ നമ്മൾ അതിൽ ഒരാളായിരിക്കും. ശരിയാണ്, ബുദ്ധിക്ക് ബോധ്യപ്പെടാനാവാത്തത് സ്വീകരിക്കാൻ നമുക്കൊക്കെയും പ്രയാസമുണ്ട്. എന്നാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെയും നുണയാണ് എന്നൊക്കെ പറയാൻ കഴിയുമോ? യേശുവിൻ്റെ വാക്കുകൾ അവൻ്റെ കേൾവിക്കാർക്കും നമുക്കും ഉൾക്കൊള്ളാനാവാത്തതിന് കാരണം അതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാകാതെ വാച്യാർത്ഥത്തിൽ എടുത്തതുകൊണ്ടാണ്. വിശുദ്ധ ഗ്രന്ഥം ദൈവത്തിൻ്റെ വചനമാണെന്നും വചനത്തിൽ ദൈവമുണ്ടെന്നും പറയുമ്പോൾ വേദപുസ്തകത്തിനുള്ളിൽ ദൈവം വീട് പണിത് താമസിക്കുന്നു എന്നൊന്നും അർത്ഥമില്ലല്ലോ. മറിച്ച് ദൈവത്തെ കണ്ടുമുട്ടാനും അവിടത്തെ കേൾക്കാനുമുള്ള ഇടമാക്കി വചനത്തെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതുപോലെ യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്നാൽ യേശുവിനെ തന്നെ ഭക്ഷിക്കുകയാണ്, യേശുവിനെ തന്നെ സ്വീകരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അവൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് നിത്യജീവനുണ്ട് എന്ന് പറയുമ്പോൾ ദിവ്യകാരുണ്യം സ്വീകരിച്ച ആരും മരിക്കുകയില്ലെന്നോ അല്ലെങ്കിൽ അവർ മരിച്ചാലും അവർക്കൊക്കെയും സ്വർഗം ലഭിക്കുമെന്നോ വിചാരിക്കേണ്ടതില്ല. കാരണം ദിവ്യകാരുണ്യം എന്നത് നിത്യജീവൻ നൽകുന്ന ഒരു മാന്ത്രിക വസ്തുവിൻ്റെ പേരല്ല. ബാലരമയിലെ മായാവിയെ പോലെ വടിയെടുത്താൽ മായാവി കുപ്പിയിൽ കയറി കൂടെ പോന്നുകൊള്ളും എന്നൊന്നും ഇവിടെ കരുതിയേക്കരുത്. കാരണം യേശു ഒരു വസ്തുവല്ല, ഒരു വ്യക്തിയാണ്. കൂദാശയെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനം ശരിയായി മനസ്സിലാക്കാത്തതിൻ്റെ ഒരു അപാകത നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിൽ യേശുവിൻ്റെ സജീവമായ സാന്നിധ്യമുണ്ടെന്നും ഞാൻ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നത് വഴി എന്നിലേക്ക് യേശു കടന്നു വരികയാണ് എന്നുമാണ് തിരിച്ചറിയേണ്ടത്. അങ്ങനെ ദിവ്യകാരുണ്യത്തിലൂടെ യേശുവിനെ ഉൾക്കൊണ്ട ഞാൻ യേശുവിനെ പോലെ ക്ഷമിക്കുകയും സഹിക്കുകയും സ്നേഹിക്കുകയും സമർപ്പിക്കുകയും വേണമെന്ന് തിരിച്ചറിയുന്നിടത്താണ് ദിവ്യകാരുണ്യ സ്വീകരണം ക്രിസ്തു സ്വീകരണമായി മാറുന്നത്. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ദിവ്യകാരുണ്യത്തിൻ്റെ സ്വീകരണം പൂജയ്ക്കൊടുവിലെ പ്രസാദ സ്വീകരണം തന്നെയാണ്. ഒരാൾ തന്നെ തന്നെ യേശുവായി പരിണമിപ്പിക്കുന്ന പ്രക്രിയയുടെ പേരാണ് ദിവ്യകാരുണ്യ സ്വീകരണം. അവിടെ ഞാൻ ഇല്ലാതായി മാറലും
അവനായിത്തീരലുമുണ്ട്. അങ്ങനെയാണ് പൗലോസ് ഗലാത്തിയ 2:20 ഇനിമേൽ ഞാനല്ല, എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്. ദിവ്യകാരുണ്യത്തിൽ വിശ്വസിക്കുന്നു, മുടങ്ങാതെ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു എന്നൊക്കെ മേനി ഭാവിക്കുമ്പോഴും ശരിയായ അർത്ഥത്തിൽ യേശുവുമായുള്ള ഒരു കണ്ടുമുട്ടൽ സംഭവിക്കുകയും യേശുവായി തീരാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദിക്കേണ്ടതില്ലേ? അവിടെയാണല്ലോ വിശ്വാസം അതിൻ്റെ ശരിയായ ഫലം പുറപ്പെടുവിക്കുന്നത്. തൻ്റെ ശരീരവും രക്തവും ആഹരിക്കാനായി യേശു ആവശ്യപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അല്പാൽപമായി ഇപ്പോൾ തെളിഞ്ഞു വരുന്നില്ലേ? അത് യേശു ജീവിച്ച പുത്രബോധം സ്വീകരിക്കാനുള്ള ക്ഷണമായിരുന്നു. കാരണം യേശു അടിമുടി ഒരു പുത്രനായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ഭൂമിയെ പഠിപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ പേരാണ് യേശു. യേശു തൻ്റെ പിതാവിൻ്റെ മകനായിരുന്നതുപോലെ ദൈവമെന്ന അപ്പൻ്റെ മകനും മകളുമായിത്തീരാനുള്ള വഴിയെന്ന നിലയിലാണ് യേശു തന്നെ തന്നെ അപ്പമായും വീഞ്ഞായും വിളമ്പി വയ്ക്കുന്നത്. അവൻ തൻ്റെ ശരീരവും രക്തവും എന്നു പറഞ്ഞ് വിളമ്പിയ അപ്പവും വീഞ്ഞും ഉൾക്കൊള്ളുമ്പോൾ യേശുവിലെ പുത്രബോധത്തെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യ സ്വീകരണം ദൈവത്തിൻ്റെ മകനും മകളുമാകാനുള്ള ക്ഷണമാണ് എന്ന് പറയാം. അല്ലെങ്കിൽ ആ ക്ഷണത്തിന് നൽകുന്ന ഉത്തരമാണ് എന്ന് പറയാം. യേശുവായിത്തീരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂചനയും ഇത് തന്നെയാണ്. യേശുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുക എന്ന് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന അലോസരം ഇപ്പോൾ മാറി വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഏതൊരു ഗുരുമൊഴിയും അല്പം കൂടി ആഴമുള്ള ധ്യാനം ആവശ്യപ്പെടുന്നുണ്ട്. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക എന്നതിൻ്റെ പൊരുളും അതുതന്നെയാണല്ലോ. മുൻപ് പറഞ്ഞ കഥയിലെ ഗ്രാമീണർ അവർക്കടുത്തെത്തിയ അപൂർവ വൈദ്യൻ്റെ വാക്കുകൾ അല്പം ക്ലേശിച്ചാണെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കാഴ്ച എന്നത് അവർക്ക് പിന്നീടൊരിക്കലും ഒരു നുണയാകുമായിരുന്നില്ല. അന്ധന് നിറങ്ങളെയും ചെകിടന് സംഗീതത്തെയും അവിശ്വസിക്കാം. പക്ഷേ അവരത് ചെയ്യുമ്പോൾ ജീവിതഹർഷത്തിൻ്റെ ഒരു ജാലക കാഴ്ച ആസ്വദിക്കാതെ പോവുകയാണ്. കാരണം അവിശ്വാസം എന്നത് മനോഹരമായ ഒരു സംഗതി അനുഭവിക്കാനുള്ള സാധ്യതയുടെ നിഷേധവും കൂടിയാണ്. ഭൂമിയിൽ വിരിഞ്ഞു തിന്ന അഴകുള്ള ഒരു പൂവിൻ്റെ പേരാണ് ക്രിസ്തു. ആ ജീവിതത്തിൻ്റെ പരിമളം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇന്നും അവശേഷിക്കുന്നുണ്ട്. അവൻ്റെ മൊഴികൾ നൽകുന്ന സൗഖ്യം ഇന്നും സംഭവിക്കുന്നുണ്ടല്ലോ. അവൻ്റെ സാന്നിധ്യം പകരുന്ന സ്വാസ്ഥ്യം ഇപ്പോഴും അനുഭവിക്കാനാവുന്നുണ്ടല്ലോ. എങ്കിൽ എനിക്ക് ആ പൂവ് വേണമെന്നല്ല, എനിക്കും അതുപോലെ വിരിയണം എന്ന് ആശിച്ചുകൂടെ? അങ്ങനെയൊരു പുഷ്പം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ തർക്കിക്കാം. എങ്കിൽ പിന്നെ ഈ സുഗന്ധം എവിടെ നിന്നാണ് വരുന്നത്? പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്നെപ്പോലെ ആവാൻ എനിക്കിപ്പോൾ കൊതി തോന്നുന്നു. ആമേൻ. സ്തുതിയായിരിക്കട്ടെ.